നമസ്കാരം എല്ലാവർക്കും ആർട്ട് ആൻഡ് റെസിപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്കിനി നേരെ പാചകത്തിലേക്ക് കിടക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതൊന്നും ചൂടായിട്ട് വരുമ്പോഴേക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഇട്ടൊഴിച്ചു കൊടുത്തിട്ടുള്ളത് പിന്നെ നമുക്കിതിലേക്ക് തേങ്ങ ചെറുകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു വലിയ തേങ്ങ മുറി ചെറുകിയത് മുഴുവനായിട്ട് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം അപ്പം ഞാനിവിടെ ഒരു കിലോ മീനാണ് എടുക്കുന്നത് അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഇട്ടിടുന്നത് ഇതിലേക്കൊരു അഞ്ചാറ് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുകയെന്നുണ്ടെങ്കിൽ അല്ല ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട് ഡാർക്ക് ബ്രൗൺ ഒന്നാവണ്ട ഒന്ന് കളറൊക്കെ മാറി എല്ലാം ആയി വന്നാൽ മതി ഈയൊരു പരുവം എട്ട നമുക്ക് വേണ്ടത് നമ്മൾ തീയ്യലൊക്കെ ഉണ്ടാക്കാനാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡാർക്ക് ബ്രൗൺ ആക്കിയിട്ടാണ് എടുക്കുക അപ്പോൾ ഈ ഒരു കറിക്ക് നമുക്ക് ഈയൊരു പരുവത്തിൽ മതി ഇനി നമുക്കിതിലേക്ക് മല്ലിപ്പൊടി എട്ട ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമ്മളിതിലേക്ക് മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം മുളക് പൊടി ചേർക്കുന്നതിന് മുമ്പായിട്ട് ചൂട് നല്ലോണം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മുളക് പൊടി ചേർത്ത് കൊടുത്താലും മതി കേട്ടോ ഞാനിതിലേക്ക് രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കറിയിലേക്ക് ആവശ്യത്തിന് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കണ കാരണം കൊണ്ട് എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് നോക്കിയിട്ട് മുളക് പൊടിയുടെ നമുക്കറിയാലോ മുമ്പ് കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ എത്രത്തോളം എരിവുള്ള മുളക് പൊടിയാണോ എരിവ് കുറവാണോന്നൊക്കെ അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മുളക് ചേർത്താൽ മതി അപ്പോൾ ഞാനിവിടെ രണ്ട് ടീസ്പൂൺ മുളക് പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി നമുക്ക് കറി വെക്കാനായിട്ട് ചട്ടിയടപ്പത്ത് വയ്ക്കാം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നതും ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുള്ളതും അതുപോലെ തന്നെ ഒരു രണ്ട് രണ്ടോ മൂന്നോ അല്ലി വെളുത്തുള്ളി എടുക്കാം അതൊന്ന് നീളത്തിൽ കീറി വെച്ചിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറി വേപ്പിലേം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് ഒരുപാട് മൂത്ത് മൂത്തുപൂവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് വാടി കളറൊക്കെ ഒന്ന് മാറി വന്നാൽ മാത്രം മതി അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് കുടപ്പൊളിയും ഉണ്ടോ അപ്പം ഞാനിവിടെ കുടപ്പൊളി വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വച്ചിട്ടുണ്ട് അതും ആ വെള്ളത്തോടു കൂടി തന്നെ നമുക്കത് ചേർത്ത് കൊടുക്കാം കുടപ്പൊളി നമ്മൾ ഒരു കുടം കുടപ്പൊളി എടുത്തിട്ടുണ്ട് അത്യാവശ്യം വലുപ്പമുള്ളതായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഒരു അഞ്ചാറ് കഷ്ണൊക്കെ ഇട്ട് കീറി കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്തി എടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് കുറച്ചും കൂടെ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് തിളച്ച് വരണ സമയത്ത് വേണം നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മൾ ഈ വറുത്തരച്ചിട്ടുള്ള സ്പെഷ്യലായിട്ട് വെക്കണത് സ്രാവ് കറിയാണ് കേട്ടോ അപ്പോൾ സ്രാവ് ഒരു കിലോ ആണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ട് തിളച്ച വെള്ളത്തിലിട്ടിട്ട് തൊലിയൊക്കെ നന്നായിട്ട് ഒരച്ച് കളഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് സ്രാവ് നമുക്ക് പല രീതിയിലും ചെയ്യാം പക്ഷേ ഇതുപോലെ നാളികേരൊക്കെ വറുത്തരച്ച് വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ സ്രാവിനൊരു ഒരു പച്ചമണമൊക്കെ ഉണ്ടല്ലോ അപ്പം എല്ലാവർക്കും ആ ഒരു സ്മെല്ലൊന്നും ഇഷ്ടാവണം അപ്പോൾ അത് ഒഴിവാവാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയെടുത്ത് നല്ലതാണ് അപ്പോൾ മീൻ കഷ്ണങ്ങൾ ഉടഞ്ഞു പോവാണ്ട് ചെറുപ്പം അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കണം കാരണം മീൻ ഈ ഒരു വെള്ളത്തിൽ നികക്കെ കിടന്നാൽ മാത്രമാണ് അതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് ഭംഗി ആയിട്ട് വരുള്ളൂ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് കഴിയുമ്പോൾ നമുക്കിതൊന്ന് ചുറ്റിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വരെ മതി കേട്ടോ ഒന്ന് തിളയ്ക്കണവരെയും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി നമ്മൾ നേരത്തെ വറത്ത് വരച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതായത് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുള്ള ഈ കഷ്ണങ്ങളിലേക്ക് നമുക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം അരപ്പൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ പാകത്തിന് വെള്ളമൊക്കെ ആയിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരട്ടെ ഒരുപാട് വറ്റിക്കയൊന്നും വേണ്ട ആ ഒരു വല്ലാണ്ട് ലൂസാകരുതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ സ്രാവ് കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കഷ്ണമൊക്കെ നന്നായിട്ട് വെന്ത് തുടങ്ങി പിന്നെ നമുക്ക് ഒന്നും കൂടെ ഇപ്പം ഇത്തിരി വെള്ളം കൂടി ഉണ്ട് അപ്പം അത്രയും വെള്ളം വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് സമയം കൂടെ വച്ചിട്ട് തിളപ്പിച്ചെടുക്കാം സാധാരണ വറുത്തരച്ച കറികൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ഒരു കറിയാണ് അപ്പം ഇവിടെ നമ്മൾ തേങ്ങ ഒരുപാട് അങ്ങട് ബ്രൗൺ കളർ കളറാക്കാത്ത കാരണം കൊണ്ടാണോ എന്തോന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ട് അറിയില്ല കളർ എന്തായാലും ഈ ഒരു യെല്ലോ ഇത്തിരി കൂടിയ ഒരു കളർ ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ തലേ ദിവസം വെച്ചിട്ട് നമ്മൾ ഈ കറി പിറ്റേ ദിവസം എടുക്കണം അല്ലയെന്നുണ്ടെങ്കിൽ രാവിലെ വെച്ചിട്ട് വൈകുന്നേരം കൂട്ടുകയാണെങ്കിലും നല്ലതായിരിക്കും പിന്നെ മുള്ളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ട് കുട്ടികൾക്കും കഴിക്കാൻ നല്ലതായിരിക്കും കറി ടേസ്റ്റ് ചെയ്തിട്ട് നല്ല രുചിയുണ്ട് ഉപ്പും മുളകും പൂളി എല്ലാം പാകത്തിനാണ് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ എന്തായാലും ഇത് ചെയ്തു വെക്കണോട്ടോ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കണേ താങ്ക് യു ഫോർ വാച്ചിങ്